പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. രാവിലെ 9:30 കൊൽക്കത്തയിലായിരുന്നു അന്ത്യം. ശ്വാസകോശ സംബന്ധമായ രോഗത്തിന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു. പ്രശാന്ത് രഘുവംശം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, 3 പതിറ്റാണ്ട് നീണ്ട CPM ഭരണം, അതിൽ CPM അവസാനത്തെ മുഖ്യമന്ത്രി കൂടിയായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ. നീണ്ട 11 വർഷക്കാലം അദ്ദേഹം മുഖ്യമന്ത്രിയായി അവിടെ തുടർന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത 80-ാം വയസ്സിൽ പുറത്തുവരുന്നു. എന്താണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളായ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ മരണവിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തായാലും കൊൽക്കത്തയിൽ നിന്ന് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി, ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് 9:30 മരണം സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ മുഹമ്മദ് സലീം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കുറച്ചു നാളുകളായി വീട്ടിൽ തന്നെ ചികിത്സയിലായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ. ഇടയ്ക്ക് ആശുപത്രിയിലൊക്കെ ആക്കിയെങ്കിലും പിന്നീട് നില മെച്ചപ്പെട്ട സാഹചര്യത്തിൽ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ 9:30 മരണം സംഭവിച്ചത് എന്നാണ് പാർട്ടി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് മറ്റെന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് വിവരങ്ങൾ പാർട്ടി നേതാക്കൾ നൽകിയിട്ടില്ല. ഇപ്പോൾ CPM കൊൽക്കത്തയിലെ നേതാക്കൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം CPMന് പശ്ചിമബംഗാളിൽ വലിയ മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത നേതാക്കളിൽ ഒരാളായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ. കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹം എന്നാൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വിട്ടുനിൽക്കുകയായിരുന്നു. മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറേണ്ടി വന്നതിന് ശേഷം പിന്നീട് ബുദ്ധദേവ് ഭട്ടാചാര്യ തന്നെ പാർട്ടിയുടെ ഉന്നത ഘടകങ്ങളിൽ നിന്നും മറ്റു ഒഴിവാക്കണം എന്നുള്ള അഭ്യർത്ഥന മുന്നോട്ട് വെച്ചിരുന്നു. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും പിന്നീട് പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഒക്കെ ഒഴിവാക്കണം എന്ന നിർദ്ദേശമായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ മുന്നോട്ട് വെച്ചത്. ബുദ്ധദേവ് ഭട്ടാചാര്യ അതിനുശേഷം പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ സജീവമല്ലായിരുന്നു. പക്ഷേ എന്തായാലും പാർട്ടി നേതാക്കളൊക്കെ അദ്ദേഹത്തെ ചെന്ന് കാണുകയും അദ്ദേഹത്തിന്റെ ഉപദേശം തേടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏഷ്യാനെറ്റ് ന്യൂസും എത്തിയിരുന്നു. അന്നും അദ്ദേഹം അനാരോഗ്യം കാരണം അവിടെ വിശ്രമിക്കുകയായിരുന്നു. മാധ്യമങ്ങളോട് അന്ന് അദ്ദേഹം അധികം സംസാരിച്ചില്ല. ഒരു പ്രതികരണം മാത്രമാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് അദ്ദേഹം ആ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയത്. എന്തായാലും ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ മരണം ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമും സ്ഥിരീകരിച്ചിരിക്കുക.